ഹായ് ഗായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകൾ നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാസലിൻ വെച്ച് കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ വാസലിൻ അറിയാത്തവരാരും ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും വാസലിൻ ഉണ്ടാവും. അവർ പല കാര്യങ്ങളും വാസലിൻ വെച്ച് ചെയ്യാറും ഉണ്ടാവും. പലർക്കും അറിയാത്ത കുറച്ച് നല്ല ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗങ്ങളെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കാം. തണുപ്പ് കാലം, മഴക്കാലം തുടങ്ങിയ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഈ വാതലിലെ വിജാഗിരിയുടെ ഒരു സൗണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ മൂന്നാല് ജോയിന്റുകളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഈ വിജാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഗ്യാപ്പിലും ചെറുതായിട്ട് തുരുമ്പ് വരും. പലരും നമ്മളിതിൽ എണ്ണ ഇടാറുണ്ട് അല്ലെങ്കിൽ ഓയിൽ ഇടാറുണ്ട്. അത് എണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊരു സാധനമാണ്. വാസലിൻ എന്ന് പറഞ്ഞാൽ പെട്രോളും ജെല്ലി ആയതുകൊണ്ട് വാക്സ് ആണ് അതിൽ കൂടുതൽ. 90% വാക്സും ബാക്കി ഒരു 10% മിനറൽസുമാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, തുരുമ്പ് വരാനുള്ള സാധ്യതയും കുറയും, നല്ല രീതിയിൽ സൗണ്ടും കുറവുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. പിന്നെ അടുത്തൊരു ടിപ്പ്, നമുക്ക് എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലൈറ്റർ. പഴകും തോറും ഇതും നല്ലോണം തുരുമ്പ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ തീപ്പെട്ടി യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ ലൈറ്ററാണ് നമ്മൾ ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. തുരുമ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡെല്ലാം പൊട്ടി പൊട്ടി പോവും. പിന്നെ കറക്റ്റായിട്ട് ഇതുപോലെ സ്പാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ വാസലിൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ലൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പം തൂക്കിയിടണം. തറയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ സ്പാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് നല്ല തണുപ്പടിച്ചിട്ട്. അപ്പോൾ വല്ലപ്പോൾ ഒരു തവണ നമ്മൾ ഈ ലൈറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഈ പ്രസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നല്ല ടൈറ്റ് വരും കുറേ ഉപയോഗിക്കുന്ന സമയത്ത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചതിന് ശേഷം ഇതാ ഈ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടൈറ്റ് ചെയ്യാം. ഈ പ്രസ് ചെയ്യുന്ന ടൈറ്റ് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത്. ബഡ്സ് എടുത്തതിന് ശേഷം നമ്മുടെ അകത്തോട്ട് ഇതിലോട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടംപോലെ പൊടി, അഴുക്ക്, കരിപ്പൊടി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്പാർക്ക് കറക്റ്റായിട്ട് വരില്ല. ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ സാധനമൊക്കെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. ഗൈസ്, ഇനി നമുക്ക് വാസലിൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്. അതായത് നമ്മൾ കുറേ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എണ്ണയുടെ ഒരു പശുപശുപ്പും നമുക്ക് പാടുകൾ കാണാം. ബാക്ക് സൈഡാണെങ്കിലും ശരി, ഫ്രണ്ട് സൈഡാണ് ശരി. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്നും പുത്തനായിട്ട് ഫോൺ ഉപയോഗിക്കാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ. നല്ലോണം കറയുണ്ട് ഇതിൻ്റെ പുറത്ത്. ഇതിൽ പാട് മാറ്റാൻ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് വാസലിൻ കൊണ്ട് സാധിക്കും. എത്ര വിലയുള്ള ഫോണാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ പാടുകളും മാറ്റി പുതുപുത്തനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും. അത് ബാക്ക് സൈഡാണ് ശരി, ഫ്രണ്ട് സൈഡാണ് ശരി. ഇനി അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. വെള്ളം നിറഞ്ഞ തീപ്പെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തീപ്പെട്ടി ഒരച്ചിട്ടും കത്തുന്നില്ലെങ്കിൽ നമുക്ക് വാസലിൻ വെച്ച് ഒരു സിമ്പിൾ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ തവണ ആക്കുന്ന സമയത്ത് തന്നെ ഇത് കത്തിപ്പിടിക്കും കേട്ടോ. തീർച്ചയായും ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ജസ്റ്റ് വാസലിൽ നിന്ന് പുരട്ടി കൊടുത്താൽ മതി. കാരണം ഇത് മെഴുക ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ്. ഒന്ന് കത്തിച്ച് നോക്കിയാൽ ഒരൊറ്റ തവണ ആകുന്ന സമയത്ത് തന്നെ കത്തുന്നതാണ് കേട്ടോ. ഈ ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഇനി അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ്. അപ്പോൾ തക്കാളി നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു ദിവസം ആകാത്ത മുമ്പ് തന്നെ വാടി പോകാനുള്ള സാധ്യതയുണ്ട്, ഇതുണ്ടല്ലേ. കൂടാതെ ഈച്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈച്ച ഇരിക്കുന്ന ഒരു വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്കാളിയാണ്. വാസലിൻ വെച്ചിട്ട് ഒരേ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഈസി ആയിട്ട് മാറുന്നതാണ്. നമുക്കൊരുന്നുള്ള വാസലിന് എടുത്തതിന് ശേഷം തക്കാളിയിൽ നിന്ന് പുരട്ടി കൊടുക്കാം. എത്ര ദിവസം പുറത്ത് വെച്ചാലും നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് തക്കാളി പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. കാമ്പലുണ്ടല്ലോ, അത് ഞെട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് നന്നായിട്ട് വാസലിൻ ഇതുപോലെ ഒന്ന് തേച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാലും തക്കാളി കുറേ ദിവസം ഫ്രിഡ്ജിലല്ലെങ്കിലും ചീത്തയാവാതെ ഇരിക്കും. ഇനി അടുത്ത് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ട്രോഫികളുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാലേ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇത് നമ്മൾ അതിൻ്റെതായ ഒരു വാല്യൂവിൽ സൂക്ഷിക്കണം. കിട്ടിക്കഴിഞ്ഞാൽ ഷെൽഫിൽ വയ്ക്കും, അതങ്ങനെ തന്നെ മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകും.
ഇതുപോലെ അത്യാവശ്യം കളറൊക്കെ മങ്ങി ഇരിക്കും. അപ്പൊ ഇതുപോലുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വല്ലപ്പോഴും ഒരു തവണയെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ള് പേസ്റ്റ്, അതിനുശേഷം ഇതുപോലെ കുറച്ച് വേസലിനും കൂടി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ട്രോഫികളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. ആ പുതിയതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇരട്ട കാര്യം ചെയ്ത് കൊടുത്താൽ മതി, യാതൊരു ചെലവില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കുറച്ച് നേരം മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് നിങ്ങൾ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന എല്ലാ പാടുകളും കറകളും ഈസിയായിട്ട് മാറുന്നതാണ്. സോപ്പിന്റെ ലിക്വിഡൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് കളറ് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും വാസിൽ വെച്ച് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ് വാസിലിൻ വെച്ചിട്ട്. നമ്മളിത് വല്ല പുതിയ ചീപ്പുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നല്ല ഒരു വേദന ഉണ്ടാവും തല ചീവുന്ന സമയത്ത്. ചെറിയവർക്കൊക്കെ മുടിയിൽ നന്നായിട്ട് കെട്ടുണ്ടാവും, അത് വേദന എടുക്കും ചീവുന്ന സമയത്ത്. അപ്പോൾ എത്ര പുതിയ ചീപ്പാണെങ്കിലും എത്രയൊക്കെ ഷാർപ്പായിട്ടുള്ള ബ്രിസിലാണെങ്കിലും നമുക്ക് വാസിലിൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വാസിലിൻ വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഉറുമ്പ് വരാനൊക്കെ നല്ലോണം സാധ്യതയുണ്ട്. അപ്പൊ മുടിയൊക്കെ നമ്മൾ ചീവി കൊടുക്കുകയാണെങ്കിൽ യാതൊരു കെട്ടുള്ള അവിടെ ഒന്നും വേദന ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഊരിപ്പോകാൻ പറ്റും കേട്ടോ. അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ നന്നായിട്ട് മുടിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെട്ടുണ്ടാവും, അവർക്ക് ഈസി ആയിട്ട് ചീവി എടുക്കാൻ പറ്റും. ഈ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്പാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണെണ്ണയാണ്. അപ്പൊ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മണ്ണെണ്ണയാണ്. ഇപ്പൊ കടകളിലൊക്കെ മണ്ണെണ്ണ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പണ്ട് എല്ലാവരുടെ വീട്ടിലും മണ്ണെണ്ണ വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. എന്നാലും മണ്ണെണ്ണ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കുറച്ചെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ മണ്ണെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് എവിടെയൊക്കെ തൊടുന്നോ അവിടെ എല്ലാം മണ്ണെണ്ണ മണം ഉണ്ടാവും. എത്ര സോപ്പിട്ട് കഴുകിയാലും മണ്ണെണ്ണ മണം പോവില്ല. മണ്ണെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി കയ്യിൽ ആ മണം പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സോപ്പോ ലിക്വിഡോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. 5 മിനിറ്റ് അങ്ങനത്തെ അതുപോലെ തന്നെ ഇരുന്നതിന് ശേഷം നമ്മൾ വെറും വെള്ളത്തിൽ കഴുകിയെടുത്താലും നമുക്ക് ആ മണ്ണെണ്ണയുടെ മണം പോകും. ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് മണ്ണെണ്ണ കറക്റ്റായി കഴിയുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് വയറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം നമ്മൾ ഈക്വൽ ഒരു വിഷത്തിന് തുല്യമാണ് മണ്ണെണ്ണ എന്ന് പറയുന്നത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇനി മണ്ണെണ്ണയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ കഴുകിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിന്റെ മണം പോവും. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ വാസിൻ വെച്ച് ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വാസിൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്സുകളാണ്. വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ, ദിവസം നമുക്ക് ആവശ്യം വരുന്ന ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, പക്ഷെ നമുക്ക് പലർക്കും അറിയാത്തതുകൊണ്ടാവാം പലരും ഇത് ഉപയോഗിക്കാത്തത്. ഇനി മുതൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അറിയണമെങ്കിൽ അത് നമ്മൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സ് പോയി കടന്നുവരേക്കും. ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.